മുഖ്യമന്ത്രിയെ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി. കോടിയേരിയും രണ്ട് ദിവസത്തിനകം പോകും. രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾക്ക് ചൂടയിടുന്ന കമൻറ്റുകൾ സഫീദിയുടെ എല്ലാ സീമകളും പൂർണ്ണമായി ലംഘിച്ചാണ് കുത്തി നിറയ്ക്കുന്നത്. സിവിൽ സർവീസിൽ ഉൾപ്പെടെ ഉയർന്ന സ്ഥാനം വഹിച്ചവരും മാധ്യമരംഗത്ത് പയറ്റി തെളിഞ്ഞവരുമൊക്കെ അമേരിക്കൻ യാത്രയെ ട്രോളി രംഗത്ത് വന്നിട്ടുണ്ട്. കേരളം ആരോഗ്യ മേഖലയിൽ ലോക നിലവാരം കൈവരിച്ചു എന്ന് തള്ളിയിട്ടും ഇവരൊക്കെ മുതലാളിത്ത രാജ്യത്ത് പോകുന്നത് എന്തിനാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഉത്തരകൊറിയയിലോ ചൈനയിലോ പോയാൽ പോരായോ? ഇങ്ങനെ നീളുന്നു തോണ്ടലുകൾ. കോൺഗ്രസ് സംഘി പ്രൊഫൈലുകൾ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെ വരെ ചേർത്ത് അശ്ലീല കമൻറ്റുകൾ ഇടുന്നു. CPM സൈബർ ഗുണ്ടകൾ ആയിരുന്നുവെങ്കിൽ ചർച്ച വെച്ച് കാരാശ്ശേരി മാഷും ശങ്കരൻ വക്കീലുമൊക്കെ ചേർന്ന് വലിച്ചു കീറി പട്ടിക്ക് തിന്നാൻ ഇട്ടുകൊടുത്തേനെ. ഇതിപ്പോൾ CPMകാരായിപ്പോയി. അവരെ എന്തും പറയാൻ അട്ടിപ്പേരാവകാശമുണ്ടല്ലോ. രണ്ടുപേരും അർബുദ ചികിത്സയ്ക്കാണ് മയോ ക്ലിനിക്കിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയേക്കാൾ ഗൗരവതരമായ രോഗമാണ് കോടിയേരിയുടേത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. കോടിയേരിയുടേത് പാർട്ടിയും. RCC പോലുള്ള സ്ഥാപനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മയോ ക്ലിനിക്ക് തിരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് പലരുടേതും. ഇവരുടെയെല്ലാം പ്രാഥമിക ചികിത്സ RCCയിൽ തന്നെയാണ് നടന്നത്. മയോ ക്ലിനിക്കിൽ അർബുദ ചികിത്സയ്ക്കുള്ള പരീക്ഷണങ്ങൾ അടക്കം നടക്കുന്നു. പാറ്റന്റ് ചെയ്യപ്പെടാത്ത ചില മരുന്നുകൾ അവിടുത്തെ രോഗികൾക്ക് മാത്രം നൽകുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം. ഒരു ദശാബ്ദം മുൻപ് അധികമായിസില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞ ഒരു യുവനടി ഇപ്പോൾ സജീവമായി സിനിമയിൽ നിൽക്കുന്നത് മയോ ക്ലിനിക്കിലെ ചികിത്സ കൊണ്ടാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഇവിടുത്തെ ചികിത്സയിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രി K.സുരേന്ദ്രനായാലും K.സുധാകരനായാലും ഈ ചികിത്സ സൗകര്യം അവർക്കും ലഭിക്കും. സാധാരണക്കാരനപ്പോൾ വിദഗ്ധ ചികിത്സ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സംഖ്യകളും പൊങ്ങികളുമുണ്ട്. തീർച്ചയായും അവർക്കും വേണം. സാധാരണക്കാർക്കും എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ മുഴുവൻ പേരെയും മയോ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. RCC പോലുള്ള സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പോംവഴി. തുടക്കത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം RCCക്ക് വന്നുകഴിഞ്ഞു. 9 നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ബ്ലോക്ക് വൈകാതെ പ്രവർത്തനം തുടങ്ങും. ഇവിടുത്തെ ഡോക്ടർമാരുടെ ശുപാർശ പ്രകാരം ചില പ്രിസിഷൻ ട്രീറ്റ്മെൻറ്റിനാണ് രണ്ടുപേരും അമേരിക്കയ്ക്ക് പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നെയ്മറെ ഇവിടെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഇവിടെ മാത്രമുള്ള ചികിത്സാരീതികൾ ഉണ്ടായതിനാൽ മാത്രമാണ്. ഹൃദ്രോഗ ചികിത്സയ്ക്കായി അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ ക്യൂബയിൽ ചെല്ലുന്നു. സയൻസിൽ സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒന്നുമില്ല. മനുഷ്യ പുരോഗതിക്ക് ഉതകുന്ന ശാസ്ത്ര ഗവേഷണങ്ങളിൽ എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിക്കുന്നു. കണികാ പരീക്ഷണത്തിനുള്ള ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ള സർക്കാരുകൾ സഹകരിക്കുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ബദ്ധവൈരികളായ അമേരിക്കയും ചൈനയും കൈകോർക്കുന്നു. രോഗം ആർക്കും വരാം. ഏത് പാർട്ടിക്കാരന്, കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അർബുദബാധ ഉണ്ടായാൽ ഒരേ മെഷീനിൽ നിന്ന് തന്നെയാണ് റേഡിയേഷൻ നടത്തുന്നത്. അവിടെ ഓരോ പാർട്ടിക്കാർക്കും ജാതി മത വിഭാഗത്തിനും പ്രത്യേക യന്ത്രമില്ല. മികച്ച ചികിത്സ കൊണ്ട് രണ്ട് പ്രധാന വ്യക്തികൾക്ക് സാധാരണ പ്രവർത്തനത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം കുശുമ്പും കുന്നായ്മയും വിദണ്ഡവാദങ്ങളും നിരത്തുന്നത് മ്ലേച്ഛമായ നടപടിയാണ്. അതും ഈ സാംസ്കാരിക കേരളത്തിന് ചേർന്നതല്ല.